financial management is, or how the finance function is related with other disciplines. മറ്റ് വിഷയങ്ങളുമായിട്ട് നമ്മൾ ഈ പഠിക്കുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഓവറോൾ മാനേജ്മെന്റ്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഓവറോൾ മാനേജ്മെന്റ്. ഇറ്റ് ഈസ് നോട്ട് എ ടോട്ടലി ഇൻഡിപെൻഡന്റ് ഏരിയ. ഒരു ബിസിനസിന്റെ മാനേജ്മെന്റുമായിട്ട്, ഓവറോൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു ബിസിനസിന്റെ മൊത്തം മാനേജ്മെന്റ് പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അത് നമുക്ക് മാനേജ്മെന്റിന്റെ മറ്റ് കാര്യങ്ങളിൽ നിന്നും അല്ലെ മറ്റ് ഫംഗ്ഷനുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വിഷയമല്ല ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഡ്രോസ് ഹെവിലി ഓൺ റിലേറ്റഡ് ഡിസിപ്ലിൻസ് ആൻഡ് ഫീൽഡ്സ് ഓഫ് സ്റ്റഡി സച്ച് ആസ് എക്കണോമിക്സ്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റി ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് എന്ന് മാത്രമല്ല, മറ്റുള്ള വിഷയങ്ങളിൽ നിന്നും എക്കണോമിക്സ് ആണെങ്കിലും ശരി, സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും ശരി, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സോ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങോ മാർക്കറ്റിങ്ങോ ഇതിൽ നിന്നും ഇതൊക്കെ ആയിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എങ്ങനെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. എക്കണോമിക്സിനെ കുറിച്ച് നമുക്കറിയാം, വി ക്യാൻ ക്ലാസിഫൈ എക്കണോമിക്സ് ഇൻ ടു ബ്രോഡ് കാറ്റഗറീസ് അല്ലെ. എക്കണോമിക്സിലെ തിയറി ഒക്കെ പഠിക്കുന്ന സമയത്ത് we have studied that economics can be categorized into macroeconomics and microeconomics. ഇങ്ങനെ രണ്ടായിട്ട് തരം തിരിക്കാം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ബോത്ത് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സിലെയും ഈ രണ്ടിലെയും തിയറി ഭാഗങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ മാക്രോ എക്കണോമിക്സിലെയും മൈക്രോ എക്കണോമിക്സിലെയും പല തിയറികളും ഒക്കെ എടുത്ത് കൂട്ടിച്ചേർത്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയം ഡെവലപ്പ് ചെയ്തത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഓവറോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻവയോൺമെന്റ് ഇൻ വിച്ച് എ കമ്പനി ഓർ എ ബിസിനസ് ഓപ്പറേറ്റ്സ് അല്ലെ. ഒരു ബിസിനസ് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ചുറ്റുപാടുകളെക്കുറിച്ച്, അതിൻ്റെ പുറത്തുള്ള അതിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചും അത് പ്രവർത്തിക്കുന്ന സമൂഹത്തിനെക്കുറിച്ചും പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സിൽ സാധാരണഗതിയിൽ വരിക. സോ വി ക്യാൻ സേ ദാറ്റ് മാക്രോ എക്കണോമിക്സ് ലുക്സ് ദ എക്കോണമി ആസ് എ ഹോൾ. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം, then money and capital market, studies about financial, various financial intermediaries, monetary credit and even the fiscal policies. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബിസിനസിൻ്റെ പുറത്തുള്ള ബിസിനസ് ഒരു പ്രവർത്തിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാമ്പത്തിക രംഗത്തിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സിൽ വരുന്നത്. ബാങ്കിങ് സിസ്റ്റം എങ്ങനെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ബാങ്കിങ് സിസ്റ്റത്തിനെ കുറിച്ചും ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻ, മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെ, ആ രാജ്യത്ത് അല്ലെങ്കിൽ അവിടുത്തെ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, പിന്നെ ധനകാര്യ പല വിധത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പഠനം, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഫിസിക്കൽ പോളിസീസിനെ കുറിച്ചൊക്കെയുള്ള പഠനം, ഇതൊക്കെയാണ് മാക്രോ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട്
മലതിയിൽ വരിക. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, സിൻസ് ദ ബിസിനസ് ഓപ്പറേറ്റ്സ് ഇൻ ദ മാക്രോ എക്കണോമിക് എൻവയറമെൻറ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഫോർ ഫിനാൻഷ്യൽ മാനേജർ ടു അണ്ടർസ്റ്റാൻഡ് ദ ബ്രോഡ് എക്കണോമിക് എൻവയറമെൻറ്റ് ഇൻ വിച്ച് എ ബിസിനസ് ഓപ്പറേറ്റ്സ്. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തിൻ്റെ അല്ലെ സമൂഹത്തിൻ്റെ ഒക്കെ ഭാഗമായതുകൊണ്ട് ആ സാമ്പത്തിക രംഗത്തിനെ കുറിച്ചുള്ള പഠനമായിട്ടുള്ള മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ എക്കണോമിക്സിലെ ഈ മാക്രോ എക്കണോമിക്സിലെ തിയറീസ്, പ്രത്യേകിച്ച് മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്, ബാങ്കിങ് സിസ്റ്റം, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാക്രോ എക്കണോമിക്സിലെ ആയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ക്ലോസ് ആയിട്ടുള്ള റിലേഷനുള്ള ഒരു ഏരിയയാണ്. ഈ നോട്ട് ഓൺലി മാക്രോ എക്കണോമിക്സ്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയവും ഇതിൽ നിന്നും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് ധാരാളം തിയറീസ് എടുത്തിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് പോലെ തന്നെ മൈക്രോ എക്കണോമിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വി നോ ദാറ്റ് ഇറ്റ് ഡീൽസ് വിത്ത് എക്കണോമിക് ഡിസിഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് അല്ലെ. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെയും ഒക്കെ അവരുടെ വ്യക്തികളുടെ സ്ഥാപനത്തിൻ്റെയും ഒക്കെ സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച് അല്ലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സിൽ വരിക. ഒരു ബിസിനസ്സിനുള്ളിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് അവിടെ മൈക്രോ എക്കണോമിക്സ് എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. സോ ഇറ്റ് കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത് ദ ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമൽ ഓപ്പറേറ്റിംഗ് സ്ട്രാറ്റജീസ് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഫിനാൻഷ്യൽ മാനേജർ യൂസ് ഓഫ് ദീസ് മൈക്രോ എക്കണോമിക് തിയറീസ് ഓൾസോ ടു റൺ ദ ഫേം എഫിഷ്യൻ്റ്ലി ആൻഡ് ഇഫക്റ്റീവ്ലി. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ പല ഭാഗങ്ങളും തിയറികളും ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക്സിൻ്റെ മാക്രോ എക്കണോമിക്സ് ആണെങ്കിലും ശരി, മൈക്രോ എക്കണോമിക്സ് ആണെങ്കിലും ശരി, ഇതിൽ നിന്നുള്ള പല ഭാഗങ്ങളും തിയറികളും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഇവ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് എക്കണോമിക്സ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് എക്കണോമിക്സ് എന്ന് പറയാം. ഇനി എക്കണോമിക്സ് മാത്രമല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ തിയറി ഒരുപക്ഷെ എക്കണോമിക്സിൽ നിന്നായിരിക്കും എടുത്തിരിക്കുന്നത്, പക്ഷെ അതുപോലെ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും അക്കൗണ്ടിങ്ങും. അക്കൗണ്ടിങ് ഫംഗ്ഷനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്, അക്കൗണ്ടിങ് ഫംഗ്ഷൻ ഈസ് എ ആക്ച്വലി അക്കൗണ്ടിങ് ഈസ് എ സബ് ഫംഗ്ഷൻ ഓഫ് ഫിനാൻസ് എന്ന് വരെ പറയാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് ഫംഗ്ഷൻ ഈസ് എ അക്കൗണ്ടിങ് യൂഷ്വലി പ്രൊവൈഡ്സ് നെസസറി ഇൻപുട്ട് ടു ദ ഫിനാൻസ് ഫംഗ്ഷൻ. ഒരു ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻപുട്ട്, അതായത് ഒരു സപ്പോസ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയൽസ് എങ്ങനെയാണോ ആവശ്യമായിട്ട് വരുന്നത്, അതുപോലെ ഒരു ഫിനാൻഷ്യൽ മാനേജറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനാവശ്യമുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അല്ലെ അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ്. ഒരു അക്കൗണ്ടിങ് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടൻ്റ് തയ്യാറാക്കുന്ന ഔട്ട്പുട്ട് എന്താണോ അത് ഉപയോഗിച്ചിട്ടാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അക്കൗണ്ടിങ് നമുക്കറിയാം, അക്കൗണ്ടിങ് ജനറേറ്റ്സ് ഇൻഫർമേഷൻ അബൌട്ട് എ ഫേം അല്ലേ, ആൻഡ് ദ എൻഡ് പ്രോഡക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും അല്ലെ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായത് എന്നറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടും കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ആസ്തിയും ബാധ്യതകളും ഒക്കെ അറിയാൻ വേണ്ടി തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ള
അക്കൗണ്ടിങ്ങിൻ്റെ എൻഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയാം. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ പ്രധാനമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉപയോഗിച്ചിട്ടാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ അയാളുടെ ജോലി ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റുകളെന്ന് നമ്മൾ പറയുമ്പോൾ, ഈ സ്റ്റേറ്റ്മെൻറ്റുകളെ ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ, ദ ഇൻഫർമേഷൻ ടേക്കൺ ഓർ ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദീസ് റിപ്പോർട്ട്സ് ഇൻ ദീസ് ട്രേഡിംഗ് ആൻഡ് ഇയർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് അസിസ്റ്റ് ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഇൻ അസസിംഗ് ദ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. കഴിഞ്ഞ കാലങ്ങളിൽ ബിസിനസ്സിൻ്റെ പ്രവർത്തികൾ എങ്ങനെയിരുന്നു എന്ന് പഠനം നടത്താൻ വേണ്ടി ഒരു ഫിനാൻഷ്യൽ മാനേജർ ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ആൻഡ് ഓൾസോ ഫോർ ടേക്കിംഗ് ഫ്യൂച്ചർ ഡിസിഷൻസ്. ഭാവിയിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടും, ആൻഡ് ഓഫ് കോഴ്സ് ഫോർ മീറ്റിംഗ് ദ ലീഗൽ ഒബ്ലിഗേഷൻസ്. ഇപ്പം നിയമപരമായിട്ടൊരു ഫിനാൻഷ്യൽ മാനേജർക്ക് ചെയ്യേണ്ട, ഒരു കമ്പനിക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, പേയ്മെൻറ്റ് ഓഫ് ടാക്സസ്, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇവിടെയൊക്കെ ഫിനാൻഷ്യൽ മാനേജർ ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അവസാന പ്രോഡക്റ്റുകളായിട്ടുള്ള, അല്ലെ അക്കൗണ്ടൻറ്റിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടിങ് പലപ്പോഴും പറയാറുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ബിഗിൻസ് വേർ അക്കൗണ്ടിങ് എൻഡ്സ് എന്ന് വരെ പറയാറുണ്ട്. അക്കൗണ്ടിങ് തീരുന്നിടത്താണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് തുടങ്ങുന്നത്. അതിന് പറയാനുള്ള കാര്യം ഇതാണ്, അക്കൗണ്ടൻറ്റിൻ്റെ എൻഡ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഫിനാൻഷ്യൽ മാനേജർ അയാളുടെ അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ വി സേ ദ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് ആർ ഫങ്ഷണലി ക്ലോസ്ലി റിലേറ്റഡ്. ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. സോ എപ്പാർട്ട് ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാം, എക്കണോമിക്സും അക്കൗണ്ടിങ്ങും ഈ രണ്ട് വിഷയങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇത് മാത്രമല്ല ഉള്ളത്. സോ ഇൻ അഡീഷൻ ടു എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടിങ്, ഫിനാൻസ് ഓൾസോ ഡ്രോസ് കൺസിഡറബിളി ഫോർ ഇറ്റ്സ് കീ ഡേ ടു ഡേ ഡിസിഷൻസ് ഓൺ സപ്പോർട്ടീവ് ഡിസിപ്ലിൻസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, ഇതും ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ബിസിനസ്സിൻ്റെ സാമ്പത്തിക ദൈനംദിന കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമൊക്കെ ആയിട്ട് ഈ പറഞ്ഞ മാർക്കറ്റിങ്ങുമായിട്ടും പ്രൊഡക്ഷനുമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ പ്രൊഡക്ഷൻ മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെ വിചാരിക്കുക, വി ആർ ഗോയിങ് ടു ഡെവലപ്പ് എ ന്യൂ പ്രോഡക്റ്റ് എന്ന് വിചാരിക്കുക. ഒരു കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഓഫ്കോഴ്സ് വി നീഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി, അല്ലേ? ആ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഐഡിയ ജനറേഷൻ മുതൽ ഐഡിയ, ധാരാളം ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് സ്ക്രീൻ ചെയ്ത് അതിൻ്റെ റിസർച്ച് ആക്ടിവിറ്റിയൊക്കെ നടത്തി ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയൊക്കെ സെറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുപോലെ മാർക്കറ്റിങ്ങിലെ ഏത് ഭാഗം എടുത്ത് നോക്കിയാലും, ഇപ്പോൾ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, അഡ്വർടൈസ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മാർക്കറ്റിങ്ങിലെ പാക്കിംഗ് ആണെങ്കിലും ശരി, പ്രൊമോഷണൽ ആണെങ്കിലും ശരി, പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണെങ്കിലും ശരി എന്ന് വേണ്ട, മാർക്കറ്റിങ്ങിൻ്റെ ഏത് ഫംഗ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെയെല്ലാം വി നീഡ് ക്യാപിറ്റൽ ഓഫ് വി നീഡ് മണി. അപ്പം ഇങ്ങനെ പണം ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ പ്രവൃത്തികളിലും ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട്, പണം ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് മാർക്കറ്റിങ്ങിൻ്റെ ഫംഗ്ഷൻസും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇനി പ്രൊഡക്ഷനും ഇതുപോലെ തന്നെയാണ്. പ്രൊഡക്ഷൻ്റെ കേസ് എടുത്തു നോക്കുക. ഇപ്പോൾ മാർക്കറ്റിംഗിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിമിലർലി ചേഞ്ചസ് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ് മേ നെസസിറ്റേറ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിച്ച് ദ ഫിനാൻഷ്യൽ മാനേജർ മസ്റ്റ് ഇവാലുവേറ്റ് ആൻഡ് ഫിനാൻസ്. അല്ലേ, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി, വി നീഡ് റോ മെറ്റീരിയൽ, വി നീഡ് എക്വിപ്മെൻറ്റ്സ്, ധാരാളം ഇതിനൊക്കെ ധാരാളം ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇതെല്ലാം പുതിയൊരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഫാക്ടറി സെറ്റ് ചെയ്യുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരു മാറ്റം ഉണ്ടാകുന്നതിന്, പ്ലാൻ
ലാൻഡ് ആനിമേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ അത് ഏത് വാങ്ങണം എന്ന് തീരുമാനമെടുക്കുന്നത് മുതൽ അതിനുള്ള പണം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് ഫിനാൻസിൽ നിന്നാണ്. സോ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ഫിനാൻഷ്യൽ മാനേജ്മെന്റും തമ്മിൽ ഇതുപോലെ ബന്ധമുണ്ട്. ആൻഡ് ഫൈനലി വി നോ ദാറ്റ് വേരിയസ് ടൂൾസ് ഓഫ് അനാലിസിസ് ഡെവലപ്പ് ഇൻ ദ ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ദേ ആർ ഹെൽപ്ഫുൾ ഇൻ അനലൈസിങ് കോംപ്ലക്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രോബ്ലംസ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പല ഏരിയയിലും റേഷ്യോ അനാലിസിസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ട്രെൻഡ് അനാലിസിസ് ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലുള്ള ധാരാളം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പല ഏരിയയിലും സ്റ്റാറ്റിസ്റ്റിക്സിലെ ആക്ച്വലി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ ധാരാളം അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ധാരാളം ടൂൾസും ടെക്നിക്കും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സും ഫിനാൻഷ്യൽ മാനേജ്മെന്റും പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള വിഷയങ്ങൾ. പ്രത്യേകിച്ച് എക്കണോമിക്സും അക്കൗണ്ടിങ്ങുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. സോ ദ മാർക്കറ്റിംഗ് പ്രൊട്ടക്ഷൻ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നീക്സ് ദേ ആർ ഓൺലി ഇൻഡയറക്ട്ലി റിലേറ്റഡ് ടു ഡേ ടു ഡേ ഡിസിഷൻ മേക്കിംഗ് വിത്ത് ഫിനാൻഷ്യൽ മാനേജേഴ്സ് ആൻഡ് ആർ സപ്പോർട്ടീവ് ഇൻ നേച്ചർ. വൈൽ എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടിങ് ആർ പ്രൈമറി ഡിസിപ്ലിൻസ് ഓൺ വിച്ച് ദ ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഡ്രോ സബ്സ്റ്റാൻഷ്യലി. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് തിയറികൾ എടുത്തിട്ടുള്ളത് എക്കണോമിക്സിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞ പോലെ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ടിങ്ങുമായിട്ട് ക്ലോസിലി റിലേറ്റഡ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ അക്കൗണ്ടൻറ്റിൻ്റെ എൻ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് ബിയാൻഡ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുക. അപ്പോൾ എക്കണോമിക്സും അക്കൗണ്ടിങ്ങുമാണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിപ്ലിൻസ്. എന്നാൽ അത്രയധികം ഇല്ലെങ്കിൽ പോലും മാർക്കറ്റിങ്ങും പ്രൊഡക്ഷനും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഒക്കെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് ഹൗ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് റിലേറ്റഡ് വിത്ത് അതർ ഡിസിപ്ലിൻസ്.